الحمد لله والصلاة والسلام على أشرف الأنبياء والمرسلين محمد وعلى آله وصحابته أجمعين ഒരിക്കൽ കൂടി അള്ളാഹുവിനെ സൂക്ഷിക്കണേ എന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ്. മറ്റൊരു വിഷയത്തെക്കുറിച്ച് സാന്ദർഭികമായി പറയണമെന്ന് തോന്നി. പ്രായം ചെന്ന ആളുകൾ ശ്രദ്ധിക്കേണ്ടതും എന്നാൽ പലപ്പോഴും ശ്രദ്ധിക്കാതെ പോകുന്നതുമായ ചില കാര്യങ്ങൾ. നമുക്കറിയാം, നമ്മുടെ ആയുസ് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ളത്, അഅമാർ ഉമ്മത്തി മാ ബൈന സിത്തീന വസബഈൻ, എന്റെ ഉമ്മത്തിന്റെ ശരാശരി ആയുസ് 60-ഉം 70-ഉം ഇടക്കാണ്. വഅഖല്ലുഹും മിൻ ജൂസുഹു, അതിനെ വിട്ടുകടക്കുന്നവർ വളരെ കുറവാണ്. അപ്പൊ 70-നപ്പുറം ആയുസ് കിട്ടിയാൽ അവർ ദുർലഭമായി ഈ ഉമ്മത്തിലുള്ളവരാന്ന് മനസ്സിലാക്കണം. അധികം ആൾ 60-ഉം 70-ഉം ഇടക്ക് മരിച്ചു പോകും. പക്ഷേ പ്രായം കൂടി 50-ഉം 55-ഉം 60-ഉം ഒക്കെ ആയാലും ആളുകൾക്ക് ദീനീ കാര്യങ്ങളിൽ വളരെ താല്പര്യം കുറഞ്ഞതായിട്ടാണ് കാണുന്നത്. വാസ്തവത്തിൽ എന്താ വേണ്ടത്? ഓ, 10-50 കൊല്ലം കഴിഞ്ഞ് എനിക്ക് മരിക്കാറായി, ഞാനിനി ദുന്യവീ കാര്യങ്ങളെക്കാളേറെ ഉഹർവിയായ കാര്യങ്ങളിൽ ശ്രദ്ധിക്കണം, നിസ്കാരത്തിൽ ശ്രദ്ധിക്കുക, അതുപോലെ തന്നെ ദുന്യവിയായ മറ്റാഗ്രഹങ്ങളൊക്കെ കുറച്ച് ഒഴിവാക്കി പരലോക വിഷയങ്ങളിൽ എപ്പോഴും സമയം കണ്ടെത്തുക. പക്ഷെ പലപ്പോഴും നേരെ മറിച്ചാണ് കാണുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, യഹ്റുബുൽ ഇൻസാൻ വയശുബ്ബു ഫീഹി ഇത്നാനി, മനുഷ്യൻ വാർദ്ധക്യം പ്രാപിക്കുന്നു, പക്ഷെ രണ്ടു കാര്യങ്ങളിൽ അവനിൽ യുവത്വം പ്രാപിക്കുന്നു. അതേതാണ്? അൽഹിർസു അലൽ മാൽ, സമ്പത്തിനോടുള്ള അത്യാർത്ഥി, വൽഹിർസു അലൽ ഹയാ, ജീവിക്കണമെന്ന മോഹവും. മനസ്സിലായില്ലേ? അപ്പൊ ഈ പണം ഉണ്ടാക്കുന്ന കാര്യത്തിൽ വലിയ താല്പര്യം, 10-60-ഉം കഴിഞ്ഞാലും എപ്പോഴും ഉണ്ടാക്കി എണ്ണി നോക്കുക, ഇടക്ക് തുറന്നു നോക്കുക, പിന്നെ എണ്ണി നോക്കുക. കൊടുക്കുന്ന കാര്യത്തിലാണെങ്കിൽ ഭയങ്കര പിശുക്ക്, മക്കൾ കൊടുക്കാൻ നിന്നാൽ ഇതിനെ തടയിടുക, ഇങ്ങനെയുള്ള സ്വഭാവങ്ങള്. മാത്രല്ല, ജീവിക്കണമെന്ന ആഗ്രഹം, ജീവിക്കാൻ വേണ്ടി എന്തും ചെയ്യാൻ തയ്യാറാണ്, പരലോക കാര്യങ്ങളിൽ ഒരു ശ്രദ്ധയില്ല, നിസ്കരിക്കാനൊക്കെ നിന്ന് അങ്ങനെ കോട്ടാവിട്ട് അവിടെ മാന്തി ഇവിടെ മാന്തി, ഒരു ശ്രദ്ധയില്ല, നിസ്കരിക്കാൻ നേരത്ത് വരൂല, വന്നാൽ തന്നെ ഇങ്ങനെ നിൽക്കണണ്ട, അവിടെ നോക്കി ഇവിടെ നോക്കി കോട്ടാവിട്ട്. ഒരു ഇത്രയും പ്രായം ചെന്ന മനുഷ്യന് നിസ്കാരത്തിൽ ചെറിയ ഖുശു ഉണ്ടാകാൻ ഒന്ന് പരിശ്രമിക്കണ്ടേ? അതിന് പരിശ്രമമായ ഭാഗത്ത് കാണും, ഒരു നശാത്തുമില്ല. മുനാഫിക്കങ്ങളെ നിസ്കാരത്തെക്കുറിച്ച് പറഞ്ഞതുപോലെ, അവർ നിസ്കരിക്കാൻ നിന്നാൽ മടിയന്മാരായിക്കൊണ്ട് നിസ്കരിക്കും. യുറാവുനാ, പിന്നെന്തിനാ നിസ്കരിക്കണത്? ഇത്രയും പ്രായത്തെ തന്ത നിസ്കരിക്കണല്ലോ എന്ന് ആളുകൾ പറയില്ലേ? അതിയച്ച് ജനങ്ങളെ കാണിക്കാൻ നിസ്കരിക്കുകയാണ്, കണ്ടോ? അള്ളാനെ കുറച്ച് മാത്രമേ അവർ അതിൽ സ്മരിക്കുന്നുള്ളൂ. നിസ്കാരത്തിന്റെ ജീവൻ ദിക്കുറുള്ളയാണ്, അതുണ്ടാവില്ല. അവിടെ ജമാഅത്ത് നിസ്കാരത്തിന്റെ ശ്രദ്ധ കിട്ടിയാ കിട്ടി, അങ്ങനെയുള്ളൂ. 50 വയസ്സും 55 വയസ്സും 60 വയസ്സും 65 വയസ്സായിട്ടും ഒരു 5 മിനിറ്റ് മുമ്പ് പള്ളിയിൽ വരിക, എന്നിട്ട് ആ പള്ളിയിൽ അറവാത്തി സുന്നത്തൊക്കെ നിസ്കരിക്കുക, ഒന്ന് നേരത്തെ വന്നിട്ടൊന്ന് ഖുർആൻ ഓതുക. ഇതല്ല, നിസ്കാരത്തിന് വൈകി വരും, എന്നിട്ട് ഇങ്ങനെ കോട്ടാവിട്ട് നിസ്കരിച്ച് നിസ്കാരം കഴിഞ്ഞ അപ്പൊ ചാടും പുറത്തേക്ക്. നിസ്കാരം കഴിഞ്ഞിട്ടുള്ള ദിക്ര് ചെല്ലാനോ? സുബ്ഹാനല്ലാഹ് 33, അൽഹംദുലില്ലാഹ് 33, അല്ലാഹു അക്ബർ 33, അങ്ങനെ 99 ചൊല്ലി, ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു വലാ കുല്ലി ശൈഇൻ ഖദീർ, 100 തേക്കണം, ആയത്തുൽ കുർസി ഓതണം, 3 സൂറത്ത്, ഇതിനൊന്നും മൂപ്പരിക്ക് നേരല്ല. എന്തോ കാര്യമായ പണി ഉണ്ട് തോന്നും, എന്നിട്ട് പള്ളിയിൽ നിന്ന് ഇറങ്ങിയാ കാണാം, ആ മേപ്പിട്ട് നോക്കി, ആ പീഡിയന്റെ മറുത്ത്, ഈ പീഡിയന്റെ മറുത്ത്, ഈ കിളവൻ എന്താ അവസ്ഥ? അവന്നുക പള്ളിയിൽ ഇരുന്നൂടെ ഏതായാലും ചാകാനായിട്ടുണ്ട് കുറച്ചാലേ ഉള്ളൂ. ഇത് ചിന്തിക്കുന്നില്ല ആളുകള്. നിങ്ങൾ ആലോചിച്ച് നോക്കും, വളരെ സങ്കടം തോന്നാറുണ്ട് ഇവരെ കാര്യം കാണുമ്പോ. കസാലിയിൽ വന്നിരിക്കും, എന്നിട്ട് അങ്ങനെ തൂങ്ങി ഉറങ്ങന്നെ നിസ്കരിക്കുകയാണ്, ഉറങ്ങന്നെ ഉറങ്ങി, എന്തിനാ അവരൊക്കെ നിസ്കരിക്കുന്നത്? അപ്പൊ പ്രായം ചെന്നിട്ട് പോലും നിസ്കാരത്തിൽ ശ്രദ്ധല്ല, ഖുർആൻ പാരായണത്തിൽ ശ്രദ്ധല്ല, പള്ളിയിൽ ഇരിക്കാൻ നേരല്ല, ദിക്ര് ദുആക്ക് സമയമല്ല. പല വീടുകളിലും പോയാൽ ടിവിയും ഫുള്ള് ചാലുവാക്കി, ആരാ കണ്ടത്? കളവരും കളവി. അങ്ങനെ കാഞ്ഞു മക്കളെ ഓഫായി കാണി നിക്കരിക്കട്ടെ, നിക്കാനും കഴിഞ്ഞാൽ പിന്നെയാ തന്നെ ഓലെ മെരുക്കാൻ വേണ്ടി കൂട്ടുകാർ കണ്ടെത്തിയാണ്. അതുമ്പോ കുത്തിരുന്നോളും, മക്കൾ കഥ ഉണ്ടാക്കി കൊടുത്താൽ മതി. എന്നിട്ട് ഈ വേണ്ടാത്ത അശ്ലീലം കണ്ട് ഇങ്ങനെ കുത്തിരിക്കുക. എത്ര വയസ്സ്? 75. ഇങ്ങക്ക് എത്ര? 80. നോക്കൂ നിങ്ങൾ. മാത്രമല്ല, മരണത്തെക്കുറിച്ചുള്ള ചിന്തയല്ല, മരണചിന്ത ഏറ്റവും പ്രധാനപ്പെട്ട ഏറ്റവും ആർക്കാ? ചെറുപ്പക്കാർ മരിക്കൂല എന്നല്ല, പക്ഷെ മരണത്തിന്റെ ഏറ്റവും കൂടുതൽ ആർക്കുണ്ടാകേണ്ടത്? അക്കത്തി റുദിക്കറഹാദിമില്ലാ, നിങ്ങളെ സുഖങ്ങളെ മുറിച്ചു കളയുന്ന മരണത്തെ നിങ്ങൾ ധാരാളം ഓർക്കണം എന്നാ പറഞ്ഞു. അത് എല്ലാവരോടും കൽപ്പന. അത് ഏറ്റവും കൂടുതൽ ഓർക്കേണ്ടത് ആരാ? അതുപോലെ തൗബ, കഴിഞ്ഞ കാലത്ത് സംഭവിച്ചു പോയ തെറ്റുകുറ്റങ്ങളെ പറ്റി തൗബ ചെയ്ത് ആർക്കെങ്കിലൊക്കെ ഹക്കിടപാടുകൾ ഉണ്ടെങ്കിൽ അത് കൊടുത്തു തീർത്ത് അങ്ങനെ മരിക്കാൻ റെഡിയായി നിൽക്കേണ്ടത് ആരാ? ഒരു കവറോടെ കുഴിച്ചിട്ട് 3 അറ്റം തുണി വാങ്ങിച്ചിട്ട് കാര്യം ഞാൻ റെഡിയാണെന്ന് പറഞ്ഞ കാര്യമല്ല. ഇപ്പോഴും വലിയ ഹറാമുകൾ ചെയ്തുകൊണ്ടിരിക്കുന്നു, പലിശ ഒരു പേടിയില്ല, അങ്ങനെ ഒരുപാട് ഒരുപാട് സംഗതികള്. വാശിയും ദേഷ്യമൊക്കെ ആണെങ്കിൽ ഏറെ കൂടുതലാ, സ്വഭാവം വളരെ മോശം.
തന്റെ സ്വഭാവം ഉണ്ടല്ലോ, കാശിനെ കൊള്ളൂല, ഞമ്മള് ബാപ്പിയായി പോയില്ല അതുകൊണ്ട് പോയിട്ടാണ് എന്ന് മക്കള് പറയാൻ മാത്രം. തൊട്ടിനൊക്കെ കുറ്റം, ഭക്ഷണം ഉണ്ടായി കൊടുത്താൽ അതിന് കുറ്റം, വെള്ളം കൊടുത്താ കുറ്റം, വെള്ളം കൊടുത്തിലേക്ക് കുറ്റം, തണുത്ത കൊടുത്താൽ ചൂടിലിട്ടില്ല, ചൂടിലിട്ടാ തണുത്ത, അങ്ങനെ കുറ്റം, വീട്ടിലുള്ളവർക്കൊക്കെ കുറ്റം. ഇതൊക്കെ എന്താ അവസ്ഥ? അപ്പൊ അതുകൊണ്ട് പ്രായം ചെന്ന എന്റെ ഉപ്പാമാരോട് സുഹൃത്തുക്കളോട് പറയാണ്, നമ്മളൊക്കെ കൂടുതൽ ശ്രദ്ധിക്കണം, ചെറുപ്പക്കാരെക്കാൾ ഏറെ ദീനി കാര്യങ്ങളിൽ പാലിക്കണം. നമ്മള് വീട്ടിലായാലും പുറത്തായാലും ഒക്കെ നമ്മൾ അതിലേക്കൊക്കെ ശ്രദ്ധിക്കണം. ഇപ്പോഴും എനിക്ക് രാഷ്ട്രീയവും മറ്റു കാര്യങ്ങളും മ്യൂസിക്കും പാട്ടും താളവും മേളവും അതൊന്നല്ല, വേണം ഉഹൃവിയായ കാര്യങ്ങൾക്ക് കൂടുതൽ സമയം കണ്ടെത്തണം. നിസ്കാരത്തിൽ കൂടുതൽ ഭക്തി കിട്ടാൻ ശ്രമിക്കണം. ഖുർആനോദനം, ദിക്റുദ്വാകൾ പതിവാക്കണം. ജമാഅത്ത് നിസ്കാരം നഷ്ടപ്പെടുത്തരുത്. ഒരൊറ്റ സുബഹിക്കും എണീക്കാതെ, അത് കഴിയുമെങ്കിൽ രാത്രി എണീറ്റ് തഹജ്ജു നിസ്കരിക്കണം. അങ്ങനെ മരിക്കാൻ വേണ്ടിയുള്ള തയ്യാറെടുപ്പ്, ദുനിയവിയായ ചിന്തകളിൽ നിന്ന് അകന്ന്, ദുനിയവിയായ സുഖലോൽപതകളിൽ നിന്ന് വിട്ട് കൂടുതൽ ഉഹ്രവിയായ കാര്യങ്ങൾ ശ്രദ്ധ ചെലുത്തണം. അതിന് പ്രേരിപ്പിക്കണം നമ്മൾ. സുഖമില്ലാതെ ഇരിക്കുന്ന ആളുകളെ, പ്രായം ചെന്ന ആളുകളൊക്കെ അതിന് പ്രേരിപ്പിക്കണം. വീട്ടിലുള്ള വയസ്സെത്തിയ ഉമ്മാക്കും ഉപ്പാക്കും അതിനുള്ള സാഹചര്യം മക്കൾ ഉണ്ടാക്കി കൊടുക്കണം. അവർ ഇത്തരം കാര്യങ്ങളിലേക്ക് വരുമ്പോൾ അയ്യുമെന്ന് അവരെ ശ്രദ്ധ തെറ്റിക്കണം. അവരെ ഉഹ്രവിയായ കാര്യം ശ്രദ്ധ തെറ്റിക്കാൻ നമ്മൾ ശ്രമിക്കണം. അതിന്റെ അർത്ഥം വേറെ ശ്രദ്ധിക്കേണ്ടെന്നല്ല, എല്ലാവരും ശ്രദ്ധിക്കണം, ഇവർ കൂടുതൽ ശ്രദ്ധിക്കണം എന്ന് മാത്രം. അല്ലാഹു സുബ്ഹാനഹു വ തആല അവസാന നിമിഷം വരെ പരിശുദ്ധ ദീനുൽ ഇസ്ലാമിന്റെ അധ്യാപനം അടിയുറച്ചു നിൽക്കുന്നവരിൽ നമ്മെ ഇവരെയും ഉൾപ്പെടുത്തുമാറാകട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الاحياء منهم والاموات انك مجيب الدعوات يا قاضي الحاجات ربنا هب لنا من ازواجنا وذرياتنا قرة اعين واجعلنا للمتقين اماما ربنا اصرف عنا عذاب جهنم ان عذابها كان غراما انها ساءت مستقرا ومقاما وصلى الله على نبينا محمد وعلى اله وصحبه وسلم واخر دعوانا الحمد لله